ഞാൻ ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടു, മല്ലു ഗെയിമർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കുക, അതൊന്ന് പോയി നോക്കണം. എന്താണ്, ഞാനൊന്ന് പോയി കണ്ടു ഗൈസ്. പിന്നെ ആരും എഫ് ടി ടീനെ കണ്ടിട്ടില്ല. വീഡിയോയുടെ അവസാനം ചെറിയ സർപ്രൈസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക. എൻജോയ് ദ വീഡിയോ. തുടക്കം തന്നെ പറയാണ്, ഞാൻ ചുമ്മാ ഒരു ഓളത്തിന് വേണ്ടിയാണ് ചലഞ്ച് ചെയ്ത്, അല്ലാതെ ജയിക്കുന്ന ഉറപ്പുണ്ടായിട്ടൊന്നല്ല. ഇതിനു മുമ്പ് അർജുനും വീടുത്തുള്ള ഓളം ഞാൻ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചലഞ്ച് ചെയ്യുന്നത് തന്നെ നല്ലല്ലേ? അതെ അതെ, ഞാൻ അതിനു വേണ്ടിയാ. പക്ഷെ എല്ലാരും ഓർക്കുന്ന എന്തോ ജയിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. അതാ എന്റെ ചാനൽ നേരത്തോട്ട് കാണുന്നു. ബ്രോ ഇപ്പൊ ലൈക്ക് ബ്രോ നോക്കിയോ, ബ്രോ ഇപ്പൊ ചലഞ്ച് ചെയ്തു, ബ്രോ ജയിച്ചാലും ബ്രോ ജയിച്ചില്ലെങ്കിലും എനിക്കും അത് തന്നെ. പിന്നെ ആരും ചെയ്യുന്നില്ലാത്തോണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ, അതാണല്ലോ കണ്ടന്റ് ക്രിയേഷൻ. ഞാൻ എല്ലാരും ചെയ്യുന്നുണ്ട്. ഫാഷണ്ണനെ എനിക്ക് ഇച്ചിനാള് മുമ്പ് എന്റെ ലൈവ് വരുമായിരുന്നു. ഇടയ്ക്ക് ഇപ്പൊ ലൈവ് ഇടാറില്ല. മൂന്ന് ഗെയിം അല്ലേ ബ്രോ? ഇത്ര ആണെങ്കിലും ഒരു കുഴപ്പമില്ല. മൂന്ന് ഗെയിം ടൈ ആവുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം. ഓക്കെ, ടൈ ആവാൻ ചാൻസ് ഇല്ല. ആയിട്ട് 1v1 എല്ലാരും വെയിറ്റിംഗിലായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കുറെ കമന്റ് വന്നു എഫ് ടി ടി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്. അത് കഴിഞ്ഞപ്പോളാ ഞാൻ അറിഞ്ഞത്. പോയിട്ട് ഇടാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം നോക്കാൻ. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചില സമയത്ത് പിടിക്കുന്നു. ഏത് മാപ്പ് വേണം ബ്രോ? ഏതാണെങ്കിലും എടുത്തോ, എനിക്ക് മാപ്പിന്റെ പേരൊന്നും അറിയത്തില്ല. പിക്സലി കളിക്കാറില്ലേ ബ്രോ? അങ്ങനെ വില്ലായിട്ട് കളിക്കാറില്ല. എന്നാലും ഈ ഇടയായിട്ട് കിങ് റോബ് ആണ്. ആ കിങ് റോബ് തന്നെ. അതെങ്ങനെ കിട്ടി കിങ് റോബ്? അത് ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ഇങ്ങനത്തെ കിങ് റോബ്. കിങ് റോബിന് മാറ്റമുണ്ട്, അതാ ഞാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പ്രൈവറ്റ് ഗെയിം ആയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ പ്രൈവറ്റ് ഗെയിം. എന്താണെന്നറിയില്ല, ചില സമയത്ത് FPS ഡ്രോപ്പ്. ലോബി നിൽക്കുമ്പോ വരും. ലോബി അത്ര പേരാ. പക്ഷെ ലോബിയിൽ ഞാൻ ഇത് മാറ്റി വിട്ടേക്കാണ്. എന്നാലും ലാഗ് വരുമല്ലേ. Let's go, start it up. തുടങ്ങിക്കോ. മാപ്പ് നോക്കട്ടെ ബ്രോ, നല്ല ഏതെങ്കിലും മാപ്പ് എടുക്കാം. ഈ മാപ്പ് നല്ല രസാ. തോക്കാനാണെങ്കിൽ അടിപൊളിയാ, പ്രോ ആണെങ്കിലും അടിപൊളിയാ. എനിക്ക് ഭയങ്കര ഉണ്ടെങ്കിൽ ചാടി ചാടി അങ്ങ് പോവുക. ഫസ്റ്റ് കളി തുടങ്ങി എന്റെ ടീം. ഞാൻ ഗ്രേ റെഡ് പ്രോ. പ്രോ ആണെന്ന് ഞാൻ കൊറേ പണ്ട് ചെയ്യത്, പണ്ട് വലിച്ചു വരിച്ചു ചെയ്ത്. ഇപ്പൊ നാലഞ്ച് ടീമിന്റെ ഒക്കെ വെച്ച്. പണ്ട് ഐപിക്സലാണെങ്കിൽ അറിയാം, ടി എൻ ഡി മേടിക്കാൻ ഭയങ്കര താമസം. ഞാൻ നമ്മള് സെയിം. ഓ, നമ്മള് ടീം സെലക്ട് ചെയ്തത് മാറിപ്പോയട്ടാ. എന്തുപറ്റി? മറ്റേ സൈഡ് വൈസ് ആണ് കൊടുക്ക. ഞാനേ നീല ആക്കാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല, എന്തായാലും റിസൾട്ട് സെയിം ആയിരിക്കും. സാധനങ്ങളൊക്കെ മേടിക്കട്ടെ. ഓക്കെ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബെഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്ത. എനിക്ക് കൈവറക്കുക. ആ വേടി പോയി, എനിക്ക് കൈവറക്കുക. ഫസ്റ്റ് വേടി പോയി. കൈവറക്കുന്നുണ്ട് കേട്ടോ. ഗെയിം ആണെങ്കിലും ടെൻഷൻ, കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു. എന്താണെന്നറിയത്തില്ല ടെൻഷൻ. അതെ, അത് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞു വരുന്നോണ്ട് അല്ല ഉണ്ടേൽ എത്തി എത്ര പെട്ടത് എനിക്ക്. ഇതെന്റെ ഭയങ്കര ലക്കി നെയ്മാ. എല്ലാ ഗെയിമും ലക്കി ആയിരിക്കും. അങ്ങനൊന്നും ഇല്ല. ഇത് എത്ര നേരം എടുത്തു ഒരു ഗെയിം? ഒരു മിനിറ്റ്, ഞാൻ റീപ്ലേ നോക്കട്ടെ. ഒരു മിനിറ്റ്. വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കി നമ്മളിപ്പോ. റോക്കിംഗ് കണ്ടൂടെ റിപ്ലൈ. ഇതല്ല ഞാൻ ആദ്യത്തെ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഓടി വീണ. എന്താ എന്റെ ക്ലിക്ക്? ഞാനും ഓടി പോയി. ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ച് നേരെ. ഫസ്റ്റ് ഗെയിം 3985. ഓട് ഓട്. എന്താ അനങ്ങാൻ നിൽക്കുന്നത്? പ്ലേ ചെയ്തില്ലടി. ആ ബെസ്റ്റ്. ഓക്കേ, ഞാനും അനങ്ങി. ഞാൻ ആദ്യമേ പുറത്തു പോയി. എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഒക്കെ നോക്കി. ഞാൻ ആദ്യം ഡിഫൻസ് ചെയ്തു. ഇങ്ങനെ ആദ്യം എന്റെ നോക്കാം. വരി വരെ. ഓക്കെ, ഒരു പ്രോ പ്ലെയർ എങ്ങനെ കളിക്കുന്നു എന്ന് കണ്ടുപിടിക്കാം. പെട്ടെന്ന് ചെയ്തു ഞാൻ ഡിഫൻസ്. എവിടെ എഫ് ടി ടി? എന്തിയാ ഇത്ര പെട്ടെന്ന് ചെയ്യാറില്ല. ആളെവിടെ? എവിടെ എവിടെ കാണുന്നില്ല. ഇതോണ്ടേ എനിക്ക് കാണത്തില്ല. ഷോപ്പിൽ ഷോപ്പിൽ ഇതോണ്ടേ. ആ ഇപ്പൊ കണ്ടു. സൈഡ് വഴി ഇറങ്ങി ഓടി. ഓക്കെ, പരിപാടി കഴിഞ്ഞു. നേരെ ഇറങ്ങി ഓടി. ഞാൻ വീണ്. ആ ഞാനും വീഴും, ഞാനും വീഴും. ഞാൻ പോയി. ഡയഗണലി പടാന്നിങ്ങി വന്നു. എനിക്ക് വേറെ ബ്രിഡ്ജിങ് അറിയാതെ നേരെ മണ്ടയിലേക്ക് പോളു. ഓക്കെ, സൗണ്ട് കേട്ട് നോക്കി. രണ്ടടി ആള് പടവായി. ബെഡ് പൊട്ടി. ബെഡ് എടുത്തു, ഫൈനൽ എടുത്തു. ഓ, സൗണ്ട് ഉണ്ടായിരുന്നല്ലേ. വാട്ട്, ഞാൻ സൗണ്ട് ഇത് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. കളി തുടങ്ങുമ്പോ കൈയൊക്കെ വിറക്കുക. ലോബി അരത്തിയോ? പാർട്ടി ഉണ്ടോ നോക്കട്ടെ. ഇല്ലേ, പാർട്ടി ഇല്ലേ? പാർട്ടി പോയോ? ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങ് എത്തല്ലോ, മെയിൻ ലോബിയിലെത്തി. കാണാം. ആ കാണാം. അടുത്ത മാച്ച് സെക്കൻഡ് ബ്രോ.
ഏത് വേണമെങ്കിലും എടുത്തോ, എനിക്ക് മാപ്പിന്റെ പേരൊന്നും അറിയില്ല. അല്ല പുറകിൽ നിപ്പുണ്ടല്ലോ, അല്ല ഇത് വേറെ ആരായാലും മാപ്പ് ഞാൻ റെഡ് എടുക്കാം. ബ്രോ ബ്ലൂ എടുക്കണം. ബ്ലൂ 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 ഏത് വേണം? അക്വ വേണോ? ബ്ലൂ വേണോ? ബ്ലൂ 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 ബ്ലൂ. അടുത്തടുത്ത ടീം ഇട്ടുണ്ട് അല്ലേ? ക്രോസ് മാപ്പ് ഇതൊക്കെ വരും. കൈവിറക്കാൻ തുടങ്ങി, കൈവിറക്കാൻ തുടങ്ങി. 10-9-8 വന്നപ്പോ കൈവിറക്കാൻ തുടങ്ങി. മുമ്പ് റീപ്ലേ ഒക്കെ കണ്ടപ്പോ നല്ലതായിരുന്നു, ഇപ്പൊ കൈവിറക്കാൻ തുടങ്ങി. തണക്കൊക്കെ പെട്ടെന്ന് ഒക്കെ കളി തുടങ്ങി. അടുത്ത എവിടെയെങ്കിലും ആണോ? ഇവിടെ കാണാം. അടുത്ത് വരാതിരിക്കാനാ രണ്ട് കളർ എടുത്ത് കറക്റ്റ് എടുത്തു വന്നു. അല്ല ഞാൻ അടുത്ത് വരാനാ. ആണോ? അടുത്ത് വരാനാണോ? വന്നാ കുഴപ്പമില്ല. അടുത്ത് വന്നാലും പെട്ടെന്ന് ഗെയിം സെറ്റ് ആക്കാൻ പറ്റും. വേൾഡ് റെക്കോർഡിനുള്ള പരിപാടിയല്ല. എവിടെ എവിടെ ഷോപ്പാടാ? ഷോപ്പ് ഷോപ്പ്. സോളോയിൽ സാധനങ്ങൾക്ക് വിലക്കുറവല്ലേ? ആ സോളോയിൽ എല്ലാത്തിനും വിലക്കുറവ്. ബ്രോ ഫോർസ് അല്ലേ കളിക്കുന്നത്? ഞാൻ കളിക്കാറില്ല, കളിക്കുമ്പോ ഫോർത്തേ കളിക്കാറുള്ളൂ. അടാ അടാ അടാടാ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് തൊടാൻ സംഭവിച്ചില്ല. ഞാൻ പോവാ, ഞാൻ പോവാ. എവിടെ ഷോപ്പ്? എവിടെ ഷോപ്പ്? കയറി പോവും. ഷോപ്പ് എവിടെ? സാധനം എടുത്തില്ല, സാധനം പിടിച്ചില്ല, സാധനം പിടിച്ചില്ല. ഓ താങ്ക് യു, വൺ ഹാർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നായണം. പയ്യെ പയ്യെ അടിച്ചു. ഓ ആയിക്കോട്ടെ, ഫൈൻ ഫൈൻ. ഞാൻ നാട് വിടാൻ പോവാ, കുറച്ച് കളിച്ചൊക്കെ അടിക്കാന്ന്. തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാ കണ്ടന്റ് എന്തുണ്ട്? കണ്ടന്റ് എന്റെ അടുത്ത് കിട്ടുമല്ലേ? ഇങ്ങനെ പോയാല് കണ്ടന്റ് കണ്ടന്റ് കണ്ടന്റ്. ഐ ഡോണ്ട് ലൈക്ക്. എനിക്ക് അത്രയൊന്നും നടക്കാൻ വയ്യ. എനിക്ക് ഓടാനേ അറിയത്തുള്ളൂ. ഓടിക്കോ ബ്രോ, പ്ലീസ് പ്ലീസ് ഓടരുത്. ഹൈ ലെവൽ മാക്സിമം പോവാ, ബിൽഡ് ലിമിറ്റിൽ പോയി ക്യാമ്പ് ചെയ്യാൻ പോവാ. കണ്ടന്റ് കണ്ടന്റ് വേണേ. കണ്ടന്റ് 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 കണ്ടന്റ്. ഇങ്ങനത്തെ ബ്രിഡ്ജിന് പ്രശ്നമുണ്ട്, ഓടിക്കഴിഞ്ഞാ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ആ ഞാൻ തന്നെ വീടും. എന്തോ പറഞ്ഞ പോലെ ഞാൻ ക്ലച്ച് ചെയ്തു. ക്ലച്ചാ? അട്ട് ഇതന്നെ സാധനം പറന്നു വന്നു. ഓ ഡ്രാഗൺ എന്നെ അടിച്ച് വോയിഡ് ഇടാൻ നോക്കിയതാ അല്ലേ? ഏറെക്കുറെ എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഉദ്ദേശം. ബ്രോ ടു, ഇനി രണ്ട് കളിയും കൂടെ ഉണ്ട് ബ്രോയ്ക്ക്. ഇനി ആ രണ്ട് കളി ബ്രോ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈ ആവും, പിന്നെ നമുക്ക് ഒരു കളിയും കൂടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈ ആവും. ടൈ എന്നൊക്കെ വിചാരിക്കാനും തുടങ്ങിയോ? ഞാൻ ആ വാക്കേ ഇപ്പം മറന്നു. ഫൈനൽ റൗണ്ട്. ഫാൻസ് കൂടാതിരിക്കാൻ പേരൊക്കെ മാറ്റി അയണാൻ കൊള്ളാം. യൂട്യൂബ് റാങ്ക് വന്നപ്പോ ഫാൻസ് എല്ലാം അടിച്ചു കൂടി. യൂട്യൂബ് റാങ്ക് ടാർഗറ്റിംഗ്. അപ്പുറത്തെ ക്രോ മാപ്പിലുള്ളവ അടിച്ചിട്ടു. അത് നല്ല രസമല്ലേ? എനിക്ക് ഒരു ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എപ്പോഴും ഹൈപിക്സലിൽ നിന്നൊക്കെ വീഡിയോ എപ്പോഴും ഇടണ്ട, വല്ലപ്പോഴും ഒന്ന് ഇട്ട് കഴിഞ്ഞാ. ആ അതേ ഇരിക്കുന്നു രണ്ടുപേരും അടുത്തടുത്ത്. ഈ മാപ്പ് ഇച്ചിരി അകലം ഉണ്ടല്ലേ? റെഡ് ആണല്ലേ? ഞാൻ റെഡ്. അത് എപ്പോഴും ഗ്രേ ആ വരാറ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു, ഇനി ഓടി കിടക്കാനുള്ള പരിപാടിയാണ്. ഓ ഹാപ്പി, സമയമുണ്ട്. ഹൈപിക്സൽ അങ്ങനാണ്, വീണ് വീണ് വീണ രൂപാട് പോവും. ഹൈപിക്സൽ വീണ് പോവും. ഹൈപിക്സൽ ഹൈപിക്സൽ ദൈവങ്ങൾ വീഴ്ത്തും നമ്മളെ. എന്റെ സ്ക്രീനില് ബ്രോ ഒരു ഹാക്കർ ആണ്. ആണോ? ഇരിക്കട്ടെ. ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഇൻവിസിബിൾ ബ്ലോക്ക്സ് വെച്ച് ടി ചതിച്ചു പുറകോട്ട് നേരത്തെ പൊട്ടി ചാടിയില്ല. അതിന് മുമ്പേ പുറകോട്ട് പോയി. ഓക്കെ, എനിക്ക് തോതി അങ്ങനെയായിരിക്കും സ്വാഭാവികം. ആണ്ട താഴെ ഇറങ്ങിയിട്ട്, താഴെ ഇറങ്ങിയിട്ട് വന്നാൽ മതി, തിരക്കില്ല. നേരെ വരിക, ബ്ലോക്ക് മേടിച്ചു, പൈസ കയറ്റിയൊക്കെ ഇത് നേരെ. എന്നാലും പോരാ, എനിക്ക് ഇനി ബുള്ളി ഉണ്ടല്ലോ. ഒരു കില്ലെടുക്കാൻ സാവകാശം തന്നാൽ മതി. ആ ചാടി. ഓ ടി എൻ ടി ഉണ്ടോ? ഞാൻ ടി എൻ ടി മേടിക്കാറില്ല ബ്രോ. ആണോ? എന്നാ കുഴപ്പമില്ല, ചടിയോ. എന്നാ കുഴപ്പമില്ല. കണ്ടുപോലില്ല, ഞാൻ മണ്ടയിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. സ്വാഭാവികം, വിചാരിച്ചതുപോലെ തന്നെ. മൂന്ന് കളി കഴിഞ്ഞു, മൂന്നും തീർന്നു. ഇനി ടൈ എന്നുള്ള ചാൻസ് തീരാ. എന്നാ നമുക്ക് റാൻഡം മാപ്പ് മാച്ചിലേക്കൊക്കെ പോകാലോ? അല്ല, റാൻഡം മാച്ച് നമുക്ക് ഏതെങ്കിലും മാച്ചിൽ കേറിയിട്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലും അടിപൊളി ഗെയിം വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാണ് നോക്കിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ കൂടെ ഞെക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.